Praise the Lord. Praise the Lord. സ്നേഹമുള്ളവരെ, കുറെ പേര് അത് രാവിലെ വട്ട് പിടിച്ച മാതിരി ഇങ്ങനെ കത്തോലിക്കാത്ത വേണം മതബോധനം മതബോധനം ഒന്നും പറഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ. ഇതാണ് നമ്മളെക്കുറിച്ച് ഒരുപാട് പേരുടെ ഒരു ഒരു ചിന്ത. എന്നിട്ട് അവർ ചില വിശുദ്ധന്മാരുടെ പുസ്തകങ്ങളും പ്രൈവറ്റ് റെവലേഷനുകളും അതൊക്കെയാണ് മതബോധനത്തെക്കാളും വളരെ ആവശ്യമായിട്ടുള്ളൊരു ബോധ്യത്തിലാണ്. എന്താണ് മതബോധനം? എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നത്? പിന്നെ ഇതൊക്കെ പഠിച്ചിട്ടാണ് അബ്രഹാമും മോശയെല്ലാം വിശ്വാസത്തിൽ വളർന്നത് എന്ന് പറയണ അച്ഛന്മാരും കന്യാസ്ത്രീകളും അൽമായ നേതാക്കളുടെയും മധ്യത്തിലാണ് നമ്മൾ. ഒന്ന് ആലോചിച്ച് നോക്ക് ഒരവസ്ഥ എന്താണ്. ഇങ്ങനെ ഒരു നെഗറ്റീവ് കമൻറ്റോടുകൂടി ഇന്ന് ആരംഭിക്കാൻ തോന്നുന്നത് അത്രയ്ക്ക് വേദനയാണ്. അതുപോലൊരു വേദനയാണ് എനിക്ക്. എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി ഇത് ഇതിൻ്റെ വക്താക്കളാകേണ്ടവർ, സഭയ്ക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചവർ, അവർക്ക് ഇതിൻ്റെ പ്രാധാന്യം അറിയുന്നില്ല. സഭയ്ക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചിട്ടുള്ള കന്യാസ്ത്രീമാരും അച്ഛന്മാരും അൽമായ സുശേഷ പ്രഘോഷകരും, ഞാൻ ജീവൻ കൊടുക്കാൻ തയ്യാറാണ്. ഞാൻ സഭയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കണം. പക്ഷേ സഭയുടെ പ്രബോധനം വേണ്ട. ഇത് സഭയുടെ അപ്പസ്തോലിക അനുശാസനമാണ്, അപ്പസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. സഭയെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുകയും സഭയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് പറയുകയും, എന്നാൽ ഈ അപ്പസ്തോലിക അനുശാസനത്തിന് അതിനെ അർഹിക്കുന്ന വില കൊടുക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് വലിയ അജ്ഞത എന്ന് പറയുന്നത്. അജ്ഞതയാണ്. എന്ത് പറയാനാണ്? എന്തെല്ലാം പഠിച്ചാൽ എന്ത് പ്രയോജനം? എന്തെല്ലാം ജ്ഞാനമുണ്ടായിട്ട് എന്ത് പ്രയോജനം? എന്തെല്ലാം നേടിയിട്ട് എന്ത് പ്രയോജനം? നമ്മൾ പ്രഖ്യാപിക്കുന്ന വിശ്വാസം, കത്തോലിക്കാ സഭയുടെ വിശ്വാസത്തിൽ നമ്മൾ പ്രഖ്യാപിക്കുന്നത് ഏതെങ്കിലും പുണ്യാന്മാർ തന്നതാണോ, ഏതെങ്കിലും പ്രൈവറ്റ് റെവലേഷനാണോ വിശ്വാസ പ്രമാണം? ആ വിശ്വാസ പ്രമാണത്തിൻ്റെ ഓരോ വരികളിലെയും അകത്ത് അടങ്ങിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ ആ ഉപ്പും ആ കടുകുമണിയും, അതുപോലെ വിശ്വാസം നമ്മളിൽ ഉണ്ടോ ഒന്ന് പരിശോധിച്ചറിയണം. നല്ലതാണ് എങ്കിൽ അതിനകത്ത് ഈ അവസാന ഭാഗം, ഞാൻ കത്തോലിക്കാ സഭയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ കത്തോലിക്കാ സഭയുടെ വിശ്വാസത്തിൻ്റെ ഈ കാതലായ പ്രബോധനത്തെ പഠിക്കാതെ അത് വെറും ഒരു റെഫറൻസിനെടുക്കുന്നുണ്ട്. ഞാൻ റെഫറൻസിന് അങ്ങനെ വെറും ഒരു റെഫറൻസ് പുസ്തകമല്ല ഇത്, നമ്മുടെ ജീവനാണ്. ജീവൻ ശ്രമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ വിശ്വാസ രഹസ്യങ്ങളിലേക്ക് ദൈവജനത്തെ നയിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ബിഷപ്പുമാർ വരെയും ഇതിന് പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിൽ എന്താണ് പിന്നെ അവസ്ഥ? പിതാക്കന്മാരും വൈദിക മേലധ്യക്ഷന്മാരും വൈദികരും സന്യസ്തരും സഭയുടെ ഏറ്റവും വലിയ ഈ വിശ്വാസ നിക്ഷേപത്തെ ഉൾക്കൊള്ളാനും അത് പഠിക്കാനും അതനുസരിച്ച് അവർ മറ്റുള്ളവരെ നയിക്കാനും ദൈവമേ ഇടവരുത്തണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. സഭ ഒരമ്മയാണ്, സഭാമാതാവ്. ആ സഭാമാതാവിൻ്റെ മക്കളായ നമ്മളെല്ലാവരെയും കർത്താവ് തന്നെ നയിക്കും എന്ന വിശ്വാസത്തോടെ അല്പം പോലും നിരാശപ്പെടാതെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ.
പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കിഴക്കിൻ്റെ വെളിച്ചം എന്ന ഈ അപ്പസ്തോലിക പ്രബോധനം. അതും സഭയുടെ അനുശാസനമാണ്. അത് കിഴക്കൻ സഭകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. കിഴക്കിൻ്റെ വെളിച്ചം എന്ന് കേൾക്കുമ്പോഴേക്കും ഓ അത് പൗരസ്ത്യ സഭയുടെയാണ്, അത് സീറോ മലബാറിനാണെന്ന് പറഞ്ഞുകൊണ്ട് ടി വി അടയ്ക്കരുത്. കത്തോലിക്ക സഭയെ മുഴുവനും അറിയേണ്ട ഒരു ജ്ഞാനമാണ്. അതുകൊണ്ടാണ് മാർപ്പാപ്പ ഇത് എഴുതിയത് തന്നെ. ഇത് കിഴക്കൻ സഭകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രബോധനമല്ല. കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ ലത്തീൻ സഭ മാത്രമാണെന്നും ബാക്കിയുള്ളവരൊക്കെ വലിയ ചെറിയ ചെറിയ സഭകളാണെന്നും അതിനൊന്നും വലിയ പ്രാധാന്യമില്ലാന്നും കുറേ പേര് വിചാരിക്കുന്നുണ്ടാകാം. എങ്കിൽ അവർക്ക് തെറ്റുപറ്റി. അതാണ് മാർപ്പാപ്പ ഇതിൽ പ്രത്യേകമായിട്ട് പറയുന്നത്. കിഴക്കൻ സഭകളെക്കുറിച്ചുള്ള അറിവ് തന്നെ വിശ്വാസത്തിൻ്റെ ഒരു ഘട്ടമാണ്, ഒരു ഘടകമാണ്. അതുകൊണ്ട് കിഴക്കൻ സഭകളിലല്ലാത്ത പാശ്ചാത്യ സഭകളും ഉള്ളവരും ഇനി ഒരു സഭയും വേണ്ടെന്നും പറഞ്ഞിരിക്കുന്നവരും എല്ലാവരും ഈ ഇതൊന്ന് അറിയണം. ഇന്നലെയും ഇന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. കൃഷ്ണമുള്ളവരെ ഇതറിയണമെന്നൊക്കെ പറഞ്ഞാലും അറിയണ്ടേ? അറിയാൻ താല്പര്യം ഉണ്ടാവണ്ടേ? ആ താല്പര്യം ഉണ്ടാകേണ്ടത് എങ്ങനെയാണ്? നമ്മളുടെ പ്രാർത്ഥനയിലൂടെയാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇതെന്നറിയാനൊരു താല്പര്യം ജനിക്കാൻ വേണ്ടി. കൃഷ്ണമുള്ളവരെ, സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടി. ഒന്ന് കൊരിന്ത്യോസ് 1:30, യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടെ നിന്നാണ്. ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവുമാക്കിയിരിക്കുന്നു. അതാണ് ക്രിസ്താനുകരണം. തോമസ് കെമ്പിൻ്റെ ക്രിസ്താനുകരണത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ തന്നെ പറയുന്നുണ്ട്, യേശു ക്രിസ്തുവാണ് ജ്ഞാനവും, യേശു ക്രിസ്തുവിൻ്റെ വചനമാണ്. എല്ലാ പുണ്യവാളന്മാരും യേശു ക്രിസ്തുവിനെ നോക്കുന്നു, യേശു ക്രിസ്തുവിൽ നിന്നാണ് പഠിക്കുന്നത്. ആ ജ്ഞാനത്തിൻ്റെ ഉറവിടം യേശുവാണ്. അരുവിൻ സ്നേഹമുള്ളവരെ, നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. അതോടൊപ്പം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് ബുധനാഴ്ചയാണ്, ഇന്ന് റോമിൽ മാർപ്പാപ്പ സഭയ്ക്ക് വേണ്ടി ജനറൽ ഓഡിയൻസ് എന്ന് പറയും, എല്ലാ ബുധനാഴ്ചയും സഭയ്ക്ക് വേണ്ടി ഒരു 15 മിനിറ്റ് നേരത്തെ ക്ലാസ്സേ ഉള്ളൂ. അതോടൊപ്പം വേറെ കുറേ കാര്യങ്ങൾ, എന്നാൽ അതൊന്നും നിങ്ങൾ കേൾക്കണം. അത് കേൾക്കുന്നതിന് 2 കാര്യമുണ്ട്. ഒന്ന്, സഭാമക്കൾ സഭാപിതാവിൻ്റെ സ്വരം കേൾക്കണം. അതിനു വേണ്ടിയിട്ടും അത് മറ്റൊരുപാട് പേർക്ക് ഒരു മാർഗദർശനമാകുന്നതിനും അങ്ങനെ മറ്റുള്ള ഇതെല്ലാം പഠിക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠം ഇന്ന് ഈ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളെല്ലാം ദൈവം തന്നിരിക്കുന്നത്, അത് ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു കാര്യം നമ്മൾ സ്വീകരിക്കണം. അത് നിങ്ങൾ കേൾക്കുകയും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം, എല്ലാവരും അതുപയോഗിക്കാൻ. നമ്മൾ ഇന്നലെ പഠിച്ചുകൊണ്ടിരുന്നതിൽ ഞാനതിന് ശേഷം ഇംഗ്ലീഷിൽ അത് പഠിപ്പിച്ചപ്പോൾ എന്നെ വളരെയധികം ആകർഷിച്ച ഒരു പദ സാരം ഞാൻ വീണ്ടും ഒന്നും കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കിഴക്കിൻ്റെ വെളിച്ചം പൗരസ്ത്യ സഭയ്ക്ക് വേണ്ടി മാത്രമല്ല എന്നൊരിക്കൽ കൂടി ഞാൻ പറയുകയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് എന്ത് പറയാനാണ്, നമുക്ക് ഈ 6-ാമത്തെ ഖണ്ണിയയുടെ 3-ാമത്തെ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടി വായിക്കണം. ഇത് ശരിക്കും വലിയ ഒരു രഹസ്യത്തിൻ്റെ കലവറയാണ്, ജ്ഞാനത്തിൻ്റെ കലവറയാണ്. അതിതാണ്, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ജീവിതത്തിൽ ഒരാൾ ഭാഗഭാഗ ആകുന്നത് ആരാധനക്രമത്തിലൂടെയാണ്, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലൂടെ. അത് അമർത്യതയുടെ വിത്താണ്. ഇനി അടുത്ത് പറയുന്ന ഭാഗമാണ് ഇന്നലെ ഇംഗ്ലീഷിൽ പഠിപ്പിച്ചപ്പോൾ എന്നെ വളരെയധികം ആഴത്തിൽ ചിന്തിപ്പിച്ചു. അത് 2 കാര്യമുണ്ട്. ഒന്ന്, മിശിഹായുടെ
മഹത്വീകൃത ശരീരവുമായുള്ള ഒന്നുചേരലിൻ്റെ രഹസ്യമാണ്. ദ മിസ്റ്ററി ഓഫ് കമ്മ്യൂണിയൻ വിത്ത് ദ ഗ്ലോറിഫൈഡ് ബോഡി ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ മിശിഹായുടെ മഹത്വീകൃത ശരീരവുമായുള്ള ഒന്നുചേരലിൻ്റെ രഹസ്യമാണ്. ഒന്നുകൂടി വായിക്കാം. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ജീവിതത്തിൽ ഒരാൾ ഭാഗഭാക്കാകുന്നത് ആണ്. പരിശുദ്ധ ത്രിത്വത്തിൽ നമ്മൾ ഭാഗഭാക്കാണ്. അതായത് പരിശുദ്ധ ത്രിത്വവും നമ്മളും ഒന്നായിരിക്കുന്നു. എന്തുകൊണ്ട്? ദൈവം എമ്മാനുവേലായിരിക്കുന്നു. മനുഷ്യാവതാരത്തിലൂടെ ദൈവവും മനുഷ്യനും ഒന്നായി. മനുഷ്യാവതാരത്തിലൂടെ ദൈവം മനുഷ്യനായി. അപ്പോൾ ദൈവം മനുഷ്യനായി എന്നിട്ട് നമ്മളെന്താ ഇങ്ങനെ ഇരിക്കണേ? നമ്മൾ നമ്മുടെ കുറേ ദൈവശാസ്ത്രവും പഠിച്ച്, നമ്മളുണ്ടാക്കുന്ന കുറേ ദൈവശാസ്ത്രവും പഠിച്ച്, നമ്മൾ കുറേ പ്രൈവറ്റ് റെവലേഷനുകളുടെ എല്ലാം പുറകെ ഇങ്ങനെ ഓടി നടക്കാം. എന്നാൽ നമ്മുടെ ഉള്ളിൽ തന്നെ സ്വർഗം വസിക്കുന്നു. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ജീവിതത്തിൽ ഒരാൾ ഭാഗഭാക്കാവുന്നു. പാർട്ടിസിപ്പേഷൻ ഇൻ ട്രിനിറ്റേറിയൻ ലൈഫ് ടേക്സ് പ്ലേസ് ത്രൂ ദ ലിറ്റർസി. അതാണ് ഈ പ്രബോധനത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ മാർപ്പാപ്പ പറഞ്ഞു, കിഴക്കൻ സഭകളുടെ ആരാധനാക്രമം എന്ന് പറയുന്നത് സ്വർഗം ഭൂമിയിൽ. പക്ഷേ പിന്നീട് പറയുന്നുണ്ട്, എല്ലാ ആരാധനാക്രമത്തിൻ്റെയും സത്ത ഒന്ന് തന്നെയാണ്, സത്ത. അപ്പോൾ ഇവിടെ പറയുന്നത് പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലൂടെ, അതായത് പൗരസ്ത്യ ആരാധനാക്രമത്തിൽ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലൂടെ അത് അമർത്യതയുടെ വിത്താണ്. വിത്ത്, വിത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഒരു ചക്കക്കുരു, ആ ചക്കക്കുരുവിൻ്റെ അകത്ത് ആ വിത്താണ് ചക്കക്കുരു. എന്നാൽ ആ ചക്കക്കുരുവിൻ്റെ അകത്ത് എന്തുണ്ട്? ചക്കക്കുരു നട്ടാൽ അത് മുളച്ച് അത് വളർന്ന് നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരു പടുവൃക്ഷം, വലിയ ഒരു വൃക്ഷമായി അതിലെന്തോരം ചക്ക ഉണ്ടാവും. എന്നാൽ നോക്കുമ്പോൾ ഒരു ചക്കക്കുരു, ഒരു വിത്ത്. മനസ്സിലായോ? എന്ന പോലെ അമർത്യതയുടെ വിത്താണ്. അതിൽ അനാദി മുതൽ അനന്തത വരെയുള്ള ആ ദൈവം, അനാദി മുതൽ അനന്തത വരെയുള്ള അനശ്വരനായ ദൈവം, യുഗാന്ത്യത്തിൽ വരുന്ന സകലരെയും ഉയർപ്പിച്ച് സകലരെയും മഹത്വീകരിക്കുന്ന അമർത്യ, മർത്യനു നിത്യമഹോന്നതമം ഉത്ഥാനം നീ അരുളുന്നു, അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു സർവാധിപനാം കർത്താവ്. അപ്പം ആ സർവാധിപനായ കർത്താവ് മനുഷ്യൻ്റെ സകല മനുഷ്യർക്കും അനശ്വരത നൽകുന്ന, അമർത്യത നൽകുന്ന ആ കർത്താവ് ഇന്ന് സ്വീകരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയിൽ ആ ഗോതമ്പപ്പത്തിൽ അമർത്യതയുടെ വിത്ത് കാണുമ്പോൾ വളരെ ചെറുത്. എന്നാൽ വിശ്വാസത്തിലൂടെ നമ്മളതിൻ്റെ വലിയ അവസ്ഥയിലേക്ക് കടന്നു വരും. അതാണ് നമ്മൾ പാടാറുള്ളത്, ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തു വസിക്കുന്നു, മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു, ഒത്തിതരായിടുവാൻ. ഇപ്പം ഇത് പാട്ട് കേൾക്കുമ്പോൾ ചിലർ പറയും, യോ ഇതൊന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. പക്ഷേ
നമ്മൾ വിഷമിക്കണ്ട, നമ്മൾ പറയാം ആ നിങ്ങൾ അന്ത്യദിനത്തിൽ ഉത്ഥാനത്തിൽ നമ്മൾ ഒരുമിച്ച് കാണാനുള്ളവരാണ്, നമ്മളപ്പോൾ കണ്ടോളാം. മനസ്സിലായോ? ലത്തീൻകാരനായാലും സുറിയാനിക്കാരനായാലും മലങ്കരക്കാരനായാലും നമ്മളെല്ലാവരും ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തു വസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം പാനുന്നു ഉത്ഥിതരായിട്ട്. അപ്പോൾ ആ ഉത്ഥാനത്തിൻ്റെ അനുഭവം എപ്പോൾ വേണം? എപ്പോൾ വേണം? അന്ന് മതിയോ? മരിച്ചു കഴിഞ്ഞ് പുഴിയിലായി അന്ത്യദിനത്തിൽ കർത്താവ് വരുമ്പോൾ മതിയോ? അതോ ഇപ്പം തന്നെ അതിനെ ഒരച്ചാരം വേണോ? അതിന് അഡ്വാൻസ് ആയിട്ട് ഇപ്പം വേണോ? അതാണ് വിശ്വസിക്കേണ്ടത്. അന്ന് നൽകുന്ന ആ വലിയ രഹസ്യം ഇന്ന് തന്നെ നമുക്ക് തരുന്ന ഒരു പദ്ധതിയാണ് ഈ വിശുദ്ധ കുർബാന. അതാണ് അമർത്യതയുടെ വിത്താണ്. ആ വിത്ത് ഇപ്പം പിടിച്ചോ. മിശിഹായുടെ മഹത്വീകൃത ശരീരവുമായുള്ള ഒന്നുചേരലിൻ്റെ രഹസ്യമാണത്. എന്താ അത് രഹസ്യം എന്ന് പറയണത്? അത് അന്ന് കിട്ടുന്നു എങ്കിൽ വിശ്വാസത്തിലൂടെ അത് ഇന്ന് നമുക്ക് ലഭ്യമാണ്. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് ലഭ്യമാണത്. അപ്പോൾ ഇതാണ് എന്നെ ഇന്നലെ ഇതിനെ എങ്ങനെ വിസ്തരിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോഴും ഞാൻ പറയുകയാണ്, ഇത് നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് തന്നെ ഞങ്ങൾക്കിത് വേണം കർത്താവേ എന്ന് പറഞ്ഞിട്ട് വേണം വിശുദ്ധ കുർബാന സ്വീകരണത്തിലേക്ക് പോകാൻ. അതാണ് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പ് പറയുന്ന പ്രാർത്ഥനയിൽ, ദൈവരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ കർത്താവ് യേശു മിശിഹായുടെ ശരീരവും രക്തവും സ്വീകരിക്കാൻ തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. കണ്ടോ, ഇന്ന് ദൈവരാജ്യം ഇന്ന് ഞങ്ങൾക്ക് വേണം. മരിച്ചു കണ്ടിയൊക്കെ കിട്ടും, എന്നാൽ ഇന്ന് ഞങ്ങൾക്ക് വേണം. ദൈവീകരണത്തിൽ പ്രത്യേകിച്ച് കൂദാശകളിൽ പൗരസ്ത്യ ദൈവശാസ്ത്രം ഇനിയാണ് അടുത്തത്. പരിശുദ്ധ റൂഹാക്ക് വളരെ സവിശേഷമായ ഒരു സ്ഥാനം നൽകുന്നുണ്ട്. അതാണ് പൗരസ്ത്യ ദൈവശാസ്ത്രം. പരിശുദ്ധ റൂഹാക്ക് വളരെ സവിശേഷമായ ഒരു സ്ഥാനം നൽകുന്നുണ്ട്. The Eastern theology attributes a very special role to the Holy Spirit. Very special role to the Holy Spirit. Through the power of the Spirit who dwells in man. മനുഷ്യനിൽ വസിക്കുന്ന പരിശുദ്ധ രൂഹായുടെ ശക്തിയാൽ ദൈവീകരണം ഭൂമിയിൽ വെച്ച് തന്നെ ആരംഭിക്കുന്നു. മനുഷ്യനിൽ വസിക്കുന്ന പരിശുദ്ധ റൂഹായുടെ ശക്തിയാണ്. അതാണ് ഇതിനി കിട്ടാൻ പോകുന്നൊരു കാര്യമല്ല. നമുക്ക് കിട്ടിക്കഴിഞ്ഞതിനെക്കുറിച്ച് മനസ്സിലാക്കുവിൻ, പഠിക്കുവിൻ. കിട്ടിക്കഴിഞ്ഞിരിക്കണോ? നിങ്ങൾ എന്നോട് ഒട്ടിച്ചേരുവിൻ. നിങ്ങൾക്ക് ഞാനിത് തന്നു കഴിഞ്ഞിരിക്കണോ? നമ്മൾ ഏതാണ്ട് കിട്ടാനുണ്ടെന്ന് പറഞ്ഞ് നടക്കാണ് ഇപ്പോഴും. കിട്ടാനുണ്ടെന്ന്, നീ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ നിനക്ക് കിട്ടും, അവിടെ പോയാൽ ഇവിടെ പോയാൽ കിട്ടും, ഇത്ര പ്രാവശ്യം അത് ചെയ്താൽ കിട്ടും, അവിടെ ആ സന്ദേശം പറയണു, ഇവിടെ ഈ സന്ദേശം പറയണു, ആ സന്ദേശം കേട്ടാൽ ഇത് കിട്ടും. ഇത് കിട്ടിക്കഴിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം പാപിയാം ഞാൻ ദൈവ സുതനായി മാറി പിതാവെന്നോട് കൂടെ പുത്രനെന്നോട് കൂടെ ദൈവരാജ്യം എന്നിൽ തന്നെ ആത്മാവ്. ശ്രേണ്ടവര്, ഇത് എത്ര വർഷമായി ഞാൻ പാടുന്നു. ആദ്യത്തെ ധ്യാനത്തിൽ ഈ ഗാനം ആലപിച്ചപ്പോൾ ആൾക്കാരെല്ലാം ആനന്ദിച്ച് വീണു. ക്യാൻ യു ബിലീവ്? അവർ വീണു. അത്രയ്ക്ക് വലിയ അഭിഷേകമായിരുന്നു.
അമ്മമ്മമാര് മുണ്ടും ചട്ടയെടുത്തുള്ള അമ്മമ്മമാര് ഓടുകയാണ് ദൈവരാജ്യം നമ്മളിൽ തന്നെയാണ്. ഇനി വേറെ ധ്യാനം കൂടണ്ട. പാലാ കൺവെൻഷനിൽ ഇതെല്ലാം ഭയങ്കര ആനന്ദം പകർന്ന വർഷങ്ങളായിരുന്നു. പാലാ സെൻറ് തോമസ് കോളേജിൻ്റെ ഗ്രൗണ്ടിൽ ആയിരക്കണക്കിന് ജനങ്ങൾ ഈ ദൈവരാജ്യം നമ്മളിൽ തന്നെയെന്ന്. ഇത് വലിയൊരു വാർത്തയാണ്, പക്ഷേ അത് കർത്താവ് ശമിശിയാ പണ്ടേ പറയണതാ. നമ്മളത് കേൾക്കാണ്ട് മറ്റു കുറേ പ്രബോധനങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. എന്തോരം സൈക്കോളജിയും ഫിലോസഫിയും വേറെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ച് പഠിച്ച് തല ഇങ്ങനെ മുഴുത്ത് ഇരിക്കുകയാണ്. എന്നോട് ക്ഷമിക്കണേ, എനിക്ക് ഭയങ്കര വേദനയാണ്. അതേസമയത്ത് സിമ്പിൾ, ദൈവരാജ്യം നമ്മിൽ തന്നെ എന്നുള്ള ഒറ്റ കാര്യം ഈശോ പറഞ്ഞതൊന്ന് വിശ്വസിച്ചാൽ പോരെ. ഞാൻ വന്നിരിക്കുന്നത് ദൈവരാജ്യം നിങ്ങളിൽ സംസ്ഥാപിതമാക്കാനാണ്. അത് വിശുദ്ധ കുർബാനയിൽ തരുന്നു. മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ. അതാണ് സഹവാസം. റൂഹ നമ്മളോട് സഹവസിക്കുമ്പോൾ റൂഹ ഒറ്റയ്ക്കാണോ വരണേ? റൂഹായുടെ രണ്ട് ചിറകും പോലെ പിതാവും പുത്രനും ഒരുമിച്ചല്ലാണ്ട് റൂഹയ്ക്ക് വരാൻ പറ്റുമോ? അതാണ് കിഴക്കൻ സഭകളുടെ ദൈവശാസ്ത്രം, പൗരസ്ത്യ ദൈവശാസ്ത്രം പരിശുദ്ധ റൂഹയ്ക്ക് വളരെ സവിശേഷമായൊരു സ്ഥാനം നൽകുന്നുണ്ട്. ഇതാ റൂഹ വന്നു വസിച്ചു. ഇത് രാസകുർബാനക്രമത്തിൽ വൈദികർ മുട്ടുകുത്തി സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. രാസകുർബാനയുടെ പ്രത്യേകതയാണത്. അതായത് രാസകുർബാന എന്ന് പറയുന്നത് ഏറ്റവും ആഘോഷകരമായ കുർബാനയാണ്. സുറിയാനി കുർബാനയിലെ ഏറ്റവും ആഘോഷകരമായ കുർബാന. അപ്പം അതിൽ 55 പാവനമാം ബലിപീഠേ വന്നെത്തി വൈദികൻ സ്വർഗത്തേക്ക് കരങ്ങൾ ഉയർത്തിയവൻ റൂഹായെ പ്രാർത്ഥനയോടെ ക്ഷണിപ്പൂ സ്വർഗത്തിൽ നിന്നുമിതാ റൂഹ വന്നു വസിച്ചു മിശിഹാദൻ തിരുഗാത്രം പാവനമാക്കുകയാണീ യാഗത്തിൽ തൻ ശോണിതവും. കാർമ്മികൻ മുട്ടുകുത്തി വിരിപ്പുമേൽ 3 പ്രാവശ്യം ചുംബിക്കുന്നു. മുട്ടുകുത്തി സാഷ്ടാംഗം വീണ് അവിടെ വച്ചിരിക്കുന്ന വിരിപ്പ്, ആ വിരിപ്പ് ഈശോയുടെ കല്ലറയുടെ പ്രതീകമാണ്. ആ ശോശപ്പ അവിടെ വിരിച്ചിരിക്കുന്നു. ആ ശോശപ്പായിൽ 3 പ്രാവശ്യം വൈദികൻ മുത്തുന്നു. തൻ ശോണിതവും ആലോപിക്കും ആലപിക്കുമ്പോൾ ആശീർവദിക്കുന്നു. വലതുവശത്തേക്ക് പോകുന്നു. വിരിപ്പിന് 3 വശത്തും ഇത് ആവർത്തിക്കുന്നു. കൂടാരത്തിൽ ചെന്നെത്തിയിടാം അവനെ വണങ്ങിയിടാം. വീണ്ടും പാവനമാമ്പലിപീഠേ വന്ന്. ഇത് വേറെ ഒന്നുമുള്ളതല്ല, നമ്മുടെ കുർബാന പുസ്തകത്തിൽ നിന്നുള്ളതാട്ടോ. അപ്പോൾ ഇത് പലർക്കും അങ്ങനെയൊക്കെ ഉണ്ട് നമ്മുടെ കുർബാന പുസ്തകത്തിൽ. അതാണ് അപ്പോൾ നമ്മുടെ ഔദ്യോഗികമായ കുർബാന പുസ്തകം തന്നെ എല്ലാവരും ഉപയോഗിക്കണം. എന്തൊരു വിസ്മയനീയമായ ഒരു അനുഭവമാണെന്ന് പറയാൻ പറ്റില്ല. പറയാതെ വയ്യ. പക്ഷെ എവിടെ കിട്ടും ഇത്? എവിടെ ഇതൊന്ന് അനുഭവിക്കാൻ പറ്റും? ഞാനൊരിക്കൽ ഒരു പിതാവിനോടൊപ്പം 3 ദിവസം പ്രാർത്ഥിക്കാൻ ഞങ്ങളൊരുമിച്ച് ഫാത്തിമയിൽ പോയി. പിതാവിൻ്റെ സെക്രട്ടറിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പിതാവിനോട് ഒരു കാര്യം നേരത്തെ പറഞ്ഞു, നമുക്ക് അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയെങ്കിലും റാസ കുർബാന അർപ്പിക്കണം, വേറെ ആരും വേണ്ട. പിതാവ്, അപ്പോൾ സെക്രട്ടറി അച്ഛനും അച്ഛനാണല്ലോ, അപ്പോൾ രണ്ടച്ഛന്മാരെങ്കിലും വേണോ അതിന്?
അപ്പോൾ അവിടെ ചെന്നപ്പോൾ വേറെയും നമുക്ക് അച്ഛന്മാരെല്ലാം കിട്ടി. അങ്ങനെ ഞങ്ങൾ അവിടെ രാസ കുർബാന അർപ്പിച്ചു. ഓ, എന്തോ ഒരു അനുഭവമാണ്. ക്ഷമയുള്ളവർ, നിങ്ങൾ എവിടെയെങ്കിലും റാസ കുർബാന ഇങ്ങനെ അർപ്പിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടായാലും പോകണം. ഇപ്പോൾ ഞാൻ നാട്ടിൽ ധ്യാനങ്ങൾ നടത്തുമ്പോൾ പാലാ, ചങ്ങനാശ്ശേരി, കോട്ടയം ഭാഗത്ത് ആണെങ്കിൽ ഞാൻ എപ്പോഴും ഈ റാസ കുർബാന അർപ്പിച്ചിട്ടാണ് ധ്യാനത്തിൻ്റെ അവസാന ദിവസം. അത് എനിക്ക് ദൈവം തന്ന വലിയ ഒരു സമ്മാനമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അങ്ങനെ ഒരുപാട് റാസ കുർബാന പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് നിങ്ങളും അതിനെന്തെങ്കിലും വഴി കണ്ടെത്തി. പള്ളി പെരുന്നാളുകൾക്ക് റാസ കുർബാന അർപ്പിക്കാറുണ്ടെന്നാണ് തോന്നണേ. ഇപ്പോൾ പള്ളി പെരുന്നാളിലും വിശേഷ അവസരങ്ങളിലെല്ലാം റാസ കുർബാന ഒന്ന് അർപ്പിക്കാൻ നോക്കും. അതിൻ്റെ ഉദ്ദേശത്തിലാണ് ഇവിടെ പറയുന്നത്. ദൈവീകരണത്തിൽ, പ്രത്യേകിച്ച് കൂദാശകളിൽ, പൗരസ്ത്യ ദൈവശാസ്ത്രം പരിശുദ്ധ റൂഹാക്ക് വളരെ സവിശേഷമായൊരു സ്ഥാനം നൽകുന്നുണ്ട്. ഇത് റൂഹാക്ഷണ പ്രാർത്ഥനയ്ക്കിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ വിശാലമായ ഒരു റൂഹാക്ഷണ പ്രാർത്ഥനയാണ്. ആദ്യത്തെ എൻ്റെ അനുഭവം, ആ സമയത്ത് അവിടെ നിൽക്കാൻ പറ്റാത്ത പോലെ പരിശുദ്ധാത്മാഭിഷേകം കൊണ്ട് ഞാനങ്ങ് വാവിട്ട് കരഞ്ഞു പോയി. ഞാൻ നോക്കുമ്പോൾ മറ്റുള്ളവരും കണ്ണുനീര് തുറക്കുകയാണ്. ഇത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളിയിലെല്ലാം കൺവെൻഷനിലും ഇങ്ങനെ അർപ്പിച്ചു. അപ്പം അന്ന് പലരും പറഞ്ഞു, കൺവെൻഷനിലിത് വേണോ? ഞാൻ പറഞ്ഞു, ഇത് വേണം, ഇത് മനുഷ്യനിത് അറിയില്ല. ഇത് ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളിയിൽ കൺവെൻഷനിൽ. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതനുസരിച്ച് സ്റ്റേജ് കുറച്ച് വിശാലമായിട്ടുണ്ടാക്കണം ഇത് അർപ്പിക്കാനായിട്ട്. കാഞ്ഞിരപ്പള്ളിയിലെ കൺവെൻഷന് ഇത് അർപ്പിക്കുമ്പോൾ ഉണ്ടായ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ വലിയ പള്ളിയിലെ ആണ് നടക്കുന്നത്. അവിടുത്തെ കൊച്ചച്ഛൻ ഇതിൻ്റെ സംഘാടനത്തിനായതിൻ്റെ പേരിൽ ഓടി നടക്കുകയാണ്. കൊച്ചച്ഛൻ ഈ റൂഹാക്ഷണ പ്രാർത്ഥന നടത്തുന്ന സമയത്ത് അങ്ങ് ഭയങ്കര ഒച്ചയിൽ കരയാൻ തുടങ്ങി. കരച്ചിൽ വരികയാണ്, കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. എന്നിട്ട് അവസാനം ആളുകളെന്ത് വിചാരിക്കും വിചാരിച്ചിട്ട് കൊച്ചച്ഛൻ ഓടിപ്പോയി തൻ്റെ മുറിയിൽ പോയിരുന്ന് കരഞ്ഞു. ആ കൊച്ചച്ഛനെ എനിക്കറിയാം, അദ്ദേഹം ഇപ്പോൾ യൂറോപ്പിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത്രയ്ക്ക് വലിയ പരിശുദ്ധാത്മാഭിഷേകമാണ് ഉണ്ടായത്. നമ്മൾ എന്താ വിചാരിച്ചേക്കണേ പരിശുദ്ധാത്മാവിനെ കുറിച്ച്? നമുക്ക് കാര്യമായിട്ടൊന്നും അറിയില്ലെന്ന് തന്നെ വേണം പറയാം. അങ്ങനെ പരിശുദ്ധാത്മാവിനെ പ്രത്യേകമായ ഒരു സ്ഥാനം പൗരസ്ത്യ ആരാധനക്രമത്തിൽ കൊടുത്തിരിക്കുന്നു എന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഈ പ്രബോധനത്തിന് അടിവരയിടാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭാഗം എടുത്ത് പറയുന്നത്. ഇത് ആർക്കും അറിയില്ല, നമ്മുടെ കുർബാനയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പലർക്കും അറിയില്ല. അത്രയ്ക്ക് അജ്ഞതയിലാണ് നമ്മളിപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പാവനമാമ്പലി പീഠേ വന്നെത്തി വൈദികൻ, സ്വർഗത്തേക്ക് കരങ്ങൾ ഉയർത്തിയവൻ റൂഹായേ. അപ്പോൾ വൈദികൻ അവിടെ മുട്ടുകുത്തി രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ട്, റൂഹായേ പ്രാർത്ഥനയോടെ ക്ഷണിപ്പൂ. അപ്പം എന്ത് സംഭവിക്കും? സ്വർഗത്തിൽ നിന്നുമിതാ റൂഹാ വന്നു വസിച്ചു. രാസ കുർബാനക്രമത്തിൻ്റെ പുസ്തകത്തിൽ പേജ് നമ്പർ 55. മിശിഹാദൻ തിരുഗാത്രം പാവനമാക്കുകയാ നീയാഗത്തിൽ തൻശോണിതൗ. അതായത് യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച ആത്മാവാണ് പരിശുദ്ധാത്മാവ്. റോമർ 8:11. യേശുവിൻ്റെ മരിച്ച ശരീരം ഇങ്ങനെ തടിയായിട്ട് കിടക്കാണെന്ന് വിചാരിച്ചോ? ആ ശരീരം അങ്ങനെ മരിച്ച് കിടക്കുകയാണെങ്കിൽ അതിന് വല്ല പ്രസരിപ്പുണ്ടോ? അതിൽ വല്ല പ്രസരണമുണ്ടോ? അവിടെ കിടക്കണം. നമ്മൾ പറയാനുള്ള മാതിരി വടിയായി എന്നൊക്കെ. എന്നാൽ ആ ശരീരത്തിൽ റൂഹാ വന്ന് വസിച്ചപ്പോൾ, ആ ശരീരത്തിന് പുതുജീവൻ നൽകിയപ്പോൾ, അതാണ് ഈ പൗലോസ് ശ്ലീഹായുടെ വലിയ പ്രസിദ്ധമായ പ്രഖ്യാപനം.
യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടോ? അതാണ് ക്രിസ്ത്യാനി. യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, റോമരോട്ടമാനെന്ന്, യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. ഹല്ലേലൂയ. അതാണ് ഈ പറയുന്നത്. ആ സംഭവം ഈ കുർബാനയിൽ പുനരാവിഷ്കരിക്കുകയാണ്. മരിച്ചു കിടക്കുന്ന യേശുവിൻ്റെ കബറിടത്തിലേക്ക് റൂഹാ വന്ന് വസിച്ച് അതിന് പുതുജീവൻ നൽകുന്നു. അതിൻ്റെ അനുസ്മരണം എന്ന് പറഞ്ഞാൽ സന്നിഹിതമാക്കപ്പെടൽ. ലിറ്റർജി എന്ന് പറഞ്ഞാൽ എന്താണ്? വെളിവാക്കപ്പെടൽ, സന്നിഹിതമാക്കപ്പെടൽ, പകർന്നു കൊടുക്കപ്പെടൽ. 1976-70 CCC. അപ്പോൾ ആ സന്നിഹിതമാക്കപ്പെടൽ, അതായത് ഈശോയുടെ മരിച്ച ശരീരത്തിൽ റൂഹാ വന്ന് വസിച്ച് അതിനെ പുനരുജ്ജീവിപ്പിക്കുന്ന അവസ്ഥ, ആ അവസ്ഥയിൽ നമ്മളെല്ലാവരുമാണ് ആ മരിച്ച ശരീരത്തെ ഉയർപ്പിച്ചപ്പോൾ ഉയർത്തെഴുന്നേറ്റത്. പാവനമാമ്പലി പീഠേ വന്നെത്തി വൈദികൻ സ്വർഗത്തേക്ക് കരങ്ങൾ ഉയർത്തിയവൻ റൂഹായേ പ്രാർത്ഥനയോടെ ക്ഷണിപ്പൂ സ്വർഗത്തിൽ നിന്നുമിതാ റൂഹാ വന്നു വസിച്ചു മിശിഹാദൻ തിരുഗാത്രം പാവനമാക്കുകയാനീയാഗത്തിൽ. ഇങ്ങനെ നാല് ദിക്കിലേക്കും തിരിഞ്ഞ് ഇതേ ഗാനം ആലപിച്ചുകൊണ്ട് വൈദികൻ പാടും. നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം റാസ കുർബാന ക്രമം. അത് യൂട്യൂബിൽ നിങ്ങൾ അന്വേഷിച്ചിട്ട് എടുക്കുവിൻ. അത് വളരെ മനോഹരമായി റാസ കുർബാന അർപ്പിക്കുന്നത് യൂട്യൂബിലുണ്ട്. അത് നിങ്ങൾ ഒന്ന് കാണാത്തവർ, കേൾക്കാത്തവർ അതൊന്ന് അനുഭവിക്കണം, നല്ലതാണ്. എന്നിട്ട് ഫിസിക്കലായിട്ട് യഥാർത്ഥമായിട്ട് ഇത് അനുഭവിക്കണം. ഇത് ഓൺലൈൻ കണ്ടാൽ പോരാ, അനുഭവത്തിന് ഓൺലൈൻ്റെ അനുഭവം പോരാ. ശരിക്കും അത് ഒരു റാസ കുർബാനയിൽ പങ്കെടുക്കണം. ഒരിക്കലെങ്കിലും ഒന്ന് പങ്കെടുക്കണം, ഒരിക്കലെങ്കിലും, അതായത് ജീവിതകാലത്ത് ഒരിക്കലെങ്കിലും. കാരുണ്യമതിൽ വലതുകരം നീട്ടണമേ നിന്നജഗണമാമിവരിൽ കരുണാമയനാം കർത്താവേ ചിച്ചകടത്തിനു നൽകിയതാം വാഗ്ദാനം നീ കരുണയോടെ ഞങ്ങൾക്കും നൽകിയിടണമേ. കണ്ടാലും ഞാൻ എന്നാളും ലോകാന്ത്യം വരെ എന്നെന്നും നിങ്ങളോടൊത്തു വസിച്ചിടും, നിങ്ങളോടൊത്തു വസിച്ചിടും. കർത്താവേ നീ എന്നാളും സ്ത്രീകളോടൊത്തു വസിച്ചതുപോൽ ഞങ്ങളോടൊത്തു വസിക്കണമേ നിൻകൃപയെന്നും. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. നമ്മളവരെ ഇത് ഞാൻ പറയാനും പ്രാർത്ഥിക്കാനും കാരണം, ഇന്നലെ ഇംഗ്ലീഷിൽ പഠിപ്പിച്ചപ്പോഴാണ് ഈ ഭാഗം എൻ്റെ അകത്തേക്ക് വന്നത്. പൗരസ്ത്യ ദൈവശാസ്ത്രം പരിശുദ്ധ റൂഹാക്ക് വളരെ സവിശേഷമായ സ്ഥാനം നൽകുന്നുണ്ട് എന്ന് മാർപ്പാപ്പ പഠിപ്പിച്ചതിൽ അതിന് കൃത്യമായ ഒരു ഭാഗമാണ് ഞാൻ ഇപ്പോൾ എടുത്ത് അവതരിപ്പിച്ചത്. ഇത് എനിക്ക് അവതരിപ്പിക്കാൻ ദൈവം എന്നെ ഇത് പഠിപ്പിച്ചതിന് ഞാൻ ആയിരം നന്ദി പറയുന്നു. കാരണം ഇത് നിസ്സാര കാര്യമല്ല, ഇതെൻ്റെ ജീവനാണ്, ഇതെൻ്റെ അനുഭവമാണ്. ഇത് വെറും ഒരു തിയോളജി അല്ല ഈ പറയണത്, ഇത് വെറും ഒരു ശാസ്ത്രമല്ല, ഇത് ജീവൻ്റെ അനുഭവമാണിത്. ഇതിങ്ങനെ റാസാ കുർബാനകൾ അർപ്പിച്ചപ്പോൾ ഉണ്ടായ അനുഭവത്തിൽ നിന്നാണ് ഈ പറയണത്. എന്നിട്ട് പറയാണ്, മനുഷ്യനിൽ വസിക്കുന്ന പരിശുദ്ധ റൂഹായുടെ ശക്തിയാൽ, എഫേസോസ് 3:20, നിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നീ ആഗ്രഹിക്കുകയും ചോദിക്കുന്നതിൽ എല്ലാം വലിയ കാര്യം ചെയ്യും. നിങ്ങളിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ. യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനത്തിൽ 1 യോഹന്നാൻ 4:4, നിന്നിൽ ഉള്ളവൻ പുറത്തുള്ളവനേക്കാൾ ശക്തനാണ്. ആരാണ് നിന്നിലുള്ളവൻ? പരിശുദ്ധാത്മാവ്.
എവിടുന്നോ ഇങ്ങനെ പറന്നിറങ്ങുന്ന പോലെ മാത്രം ചിന്തിച്ചാൽ പോരാ, ഇറങ്ങി വന്നിരിക്കുന്നു, നമ്മളിൽ വസിക്കുന്നു. മനുഷ്യനിൽ വസിക്കുന്ന പരിശുദ്ധ റൂഹായുടെ ശക്തിയാൽ ദൈവീകരണം ഭൂമിയിൽ വെച്ച് തന്നെ, ഇത് ഞാൻ വേറെ ആരും പറഞ്ഞാൽ, ഈ കിഴക്കിൻ്റെ വെളിച്ചത്തിൽ മാർപ്പാപ്പ പഠിപ്പിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇത് വേറെ ഏതെങ്കിലും പുണ്യവാളന്മാരുടെയോ പുണ്യവതികളുടെയോ വെളിപാടല്ല പറയണേ, സഭയുടെ ഔദ്യോഗിക പ്രബോധനമാണ് ഈ പറയണേ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പ്രത്യേകം ഈ സഭയുടെ ഔദ്യോഗിക പ്രബോധനത്തെ മനസ്സിലാക്കിയാലേ നമ്മളുടെ ഹൃദയത്തിന് ഈ ഇതിൻ്റെ ആഴമായ അനുഭവം ഉണ്ടാകുള്ളൂ. ഓ, അത് സഭയുടെ പ്രബോധനമൊക്കെ നമുക്ക് മനസ്സിലാവോ? അതൊക്കെ വല്ല ബിഷപ്പാർക്കുള്ളതല്ലേ? ആ, അതും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നോ? അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അത് നമുക്ക് അന്ന് മനസ്സിലാവുന്നില്ല, അതൊക്കെ നമ്മൾ പഠിക്കണം. സഭയുടെ പ്രബോധനം ആരംഭിക്കുന്നത് തന്നെ വിശ്വാസികളെ, വിശ്വാസികൾക്കെന്ന് പറയണ്ടാണ്, മനുഷ്യനിൽ വസിക്കുന്ന പരിശുദ്ധ റൂഹായുടെ ശക്തിയാൽ, വീണ്ടും അടിവരയിടും ആ ഭാഗം, ദൈവീകരണം ഭൂമിയിൽ വെച്ച് തന്നെ ആരംഭിക്കുന്നു. മരിച്ച് അങ്ങ് പോകാനിരിക്കണ്ട. നമ്മൾക്കെല്ലാം ആത്മീയതയും വരുന്നത് ആ മരിച്ചു കഴിഞ്ഞ് ചവടുപ്പിൻ്റെ നേരത്താണ്. ഭയങ്കര ആത്മീയതയാണ്. അദ്ദേഹം വരെ കേൾക്കാത്ത പാട്ടുകളും അത് കഴിഞ്ഞിട്ട് റാസാ കുർബാനകളൊക്കെ വരണം. എന്നാൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ യുഗാന്ത്യോത്മുഖമായ അനുഭവം, യുഗാന്ത്യോത്മുഖമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. യുഗാന്ത്യത്തിൽ കിട്ടുന്ന കാര്യം അച്ചാരമായിട്ട് ഇന്ന് കിട്ടുകയാണ് നമുക്ക്. എന്താ നിങ്ങൾ ഈ പറയണേ? എന്താ നമ്മൾ അനുഭവിക്കണേ? ദൈവീകരണം ഭൂമിയിൽ വെച്ച് തന്നെ ആരംഭിക്കുന്നു. സൃഷ്ടിക്ക് രൂപാന്തരീകരണം സംഭവിക്കുകയും ദൈവരാജ്യം ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഈശോയുടെ വീണ്ടും വരവിൽ ഉണ്ടാകുന്ന ആ ദൈവരാജ്യം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഇപ്പൊ എനിക്ക് ഭയങ്കര ആവേശമായിട്ടോ, ഐ എം സോ ഹാപ്പി കണ്ടോ. അതാണ് ദൈവരാജ്യം പ്രഘോഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം. നമ്മൾ നിർത്തണം. എനിക്ക് ഭയങ്കര സന്തോഷമായി, സന്തോഷമായി, ആനന്ദമായി. ഹല്ലേലൂയാ, ഈശോയെ ഇത് പ്രഘോഷിക്കാൻ ആയുസ് തന്നതിന് നന്ദി പറയുന്നു കർത്താവേ. ഇത് പ്രഘോഷിക്കാൻ അനുഭവം തന്നതിന് നന്ദി പറയുന്നു. ഇത് വെറും തിയോളജി അല്ല, ഇത് അനുഭവമാണ്, ഇതനുഭവമാണ് ഈ പറയുന്നത്. ഈ മാർപ്പാപ്പ പഠിപ്പിക്കുന്നതെല്ലാം അനുഭവിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. ഇത് അക്ഷരം പ്രതി സത്യമാണ് ഈ പറയുന്നത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. വരുവിൻ സ്നേഹമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് നന്ദിയോടെ പ്രാർത്ഥിക്കാം. നമ്മൾ കുറച്ച് പേരെങ്കിലും ഇതൊന്ന് അനുഭവിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഇടവകയിൽ വികാരിച്ചനോടെല്ലാം പറഞ്ഞിട്ട് സൗകര്യം പോലെ ഒരു റാസാ കുർബാന അർപ്പിക്കാൻ നോക്ക്. എന്നിട്ട് അതിൽ നിങ്ങളങ്ങ് അനുഭവിക്കുക. കുറച്ച് പേരെങ്കിലും അത് അനുഭവിച്ചു കഴിഞ്ഞിട്ട് അതങ്ങ് ലോകം മുഴുവനും പ്രസരിക്കണമെന്ന് പ്രാർത്ഥിക്കുക. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കർത്താവേ സ്തോത്രം, ഈശോയേ നന്ദി, പരിശുദ്ധാത്മാവേ നമുക്ക് എല്ലാവർക്കും സ്തുതിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്ദി. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.